ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ഡയറക്ടർ ഞാൻ പോലെ തന്നെ ആരാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജെ പി തവറുൽ സിനിമയുടെ നിർമ്മാതാവാണ്. ഹായ്, കല്യാണം കഴിച്ചാലും പ്രേമിക്കാലോ, കേട്ടല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ ഭാര്യ, വേറെ ആൾക്കാരുടെ ഭാര്യല്ല. ശ്രീനി അലക്കുടാണ് ഇങ്ങ് തളിപ്പറമ്പിൽ നിന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സംവിധായകൻ നമ്മുടെ സെബിച്ചേട്ടനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഇങ്ങ് ചെമ്പന്തൊട്ടി കരയത്തിഞ്ചല. അതെ അതെ, സെബിച്ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ മുഗൾ പരപ്പ് എന്നുള്ള ഈ സിനിമ റിലീസാകുന്നു എന്നുള്ള വാർത്ത കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ മണികണ്ഠൻ, ഹായ്, കുറച്ച് അടുത്തിരിക്കുമ്പോൾ അടിപൊളി. ഇവിടെ വന്നപ്പോൾ ഞാൻ വേറിട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ പരിചയപ്പെട്ടു. വയനാടുകാരനാണ് അല്ലേ? വയനാടുകാരനാണെങ്കിലും താമസിക്കുന്നത്. അങ്ങനെ പറയല്ലപ്പോ, വയനാടുകാർക്ക് ബുദ്ധിമുട്ടോ? വയനാടുകാരനാണ്, ഇപ്പൊ താമസിക്കുന്നത് കൊല്ലത്താണ് അല്ലേ? കൊല്ലത്ത്. അടിപൊളി നാടൻ പാട്ട് കലാകാരനാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? സിനിമയിലേക്ക് എത്താൻ എന്ന് പറയുമ്പോൾ നാടൻപാട്ട് എൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് ഈ സിനിമയുടെ മുഗൾ പരപ്പിൻ്റെ ഡയറക്ടർ കൂടിയായ സി ബി സ്പടിയേറെ, അതേപോലെ പ്രൊഡ്യൂസർ ജയപ്രകാശ്. അങ്ങനെയാണ് എത്തിയത്. അതെ. ഇതിൽ പാടിയിട്ടുണ്ടോ? ഒരു പാട്ടും പാടിയിട്ടുണ്ട്. ഇതിലൊരു പാട്ടും പാടിയിട്ടുണ്ട്. ആഹാ, രണ്ടുപേരും ആ പാട്ടൊന്നും മുളാവും. തീർച്ചയായിട്ടും. ഏനുണ്ടേ എഴിമലയിൽ ഏഴര ചന്തം, ഏനാടക്കാട്ടിലയണ കുട്ടിക്കുറുമ്പ് കുട്ടിക്കൊമ്പൻ, എനിയുടെ കയ്യിലും മെയ്യിലും കാവലാളൻ, കാടിറങ്ങി നാട്ടിലയണ നാലണ തേടുന്നു രമ്പത്തു എൻ. അടിപൊളി. ആ ഒരു പാട്ട് കേട്ടാ പോലെ, ഈ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ സിനിമയില്. എന്തായാലും വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചത്. ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കട്ടെ. മുഗൾ പരപ്പിലാണ് നായകൻ സുനിൽ സൂര്യ, കാഞ്ഞങ്ങാട്ടുകാരനാണ്. ഹായ്, നമസ്കാരം. എന്താണ് മുഗൾ പരപ്പിലേക്ക് വരാനുണ്ടായ സാഹചര്യം? സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് ഒന്ന്. രണ്ട്, ഞാൻ അഭിനയിച്ച ഒരു സിനിമ തിങ്കളാഴ്ച നിശ്ചയം. ആ തിങ്കളാഴ്ച നിശ്ചയത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു സുനിൽ സൂര്യ. അങ്ങനെയാണല്ലേ? ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു, ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു, അതിൽ ഞാനും കൂടി അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. കൂട്ടത്തിൽ എൻ്റെ കഥാപാത്രത്തിനോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം അതിൽ നിന്ന് കിട്ടി എനിക്ക്, ഒരു ആക്ടർ എന്ന നിലയിൽ, തുടക്കക്കാരൻ നിലയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് സിനിമകൾ കിട്ടി. ആ സിനിമകളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുഗൾ പരപ്പിന്റെ വിശേഷങ്ങൾ, കഥയൊക്കെ. മുഗൾ പരപ്പിന്റെ കഥ നല്ല കഥയാണ്. നല്ല കഥയാണെന്ന് പറഞ്ഞാൽ, എനിക്ക്, ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് സിബി സാറ് വന്നിട്ട് കഥ പറഞ്ഞു തരികയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ പറച്ചൽ രീതിയിൽ പിന്നീട് ഒരു സ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നി. കാരണം അദ്ദേഹം ഒരു പിന്നെ അച്ചടി മലയാളം സംസാരിക്കുന്ന ഒരാളാണ്, മാധ്യമ പ്രവർത്തകനായിരുന്നു. അപ്പൊ കണ്ണൂരുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തെയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ആ ഭാഷ കൈവഴങ്ങില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിൻ്റെ കഥ നല്ല നല്ല വടിവത്ത മലയാളത്തിൽ അങ്ങ് പറഞ്ഞു തന്നു. അതിൽ തന്നെ ഒരു സീൻ ഓർഡറും സ്ക്രീൻ പ്ലേയും കാര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്നെപ്പോലുള്ള പുതിയ ആളുകളാണ് അഭിനയിക്കുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ചേരുവകളോടുകൂടി ഒരു ഗ്രാമീണ സിനിമ, അല്ലെങ്കിൽ നാട്ടിൻപുറം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. നന്മകൾ മാത്രമൊന്നുമല്ല, അവിടെ നന്മയിലെടുത്ത് തിന്മയുണ്ടാവും. എല്ലാത്തരം ടൈപ്പ് ആളുകളുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ തന്നെ പല വിഭിന്നരായിട്ടുള്ള കഥാപാത്രങ്ങൾ, സ്വഭാവങ്ങൾ. അപ്പോൾ അവർ ഒക്കെ പിന്നെ ഈ ചിത്രത്തിലൂടെ കടന്നു പോകുന്ന പ്രോബ്ലംസ് രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രണയമുണ്ട്, തമാശയുണ്ട്, അതുപോലെ നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലം തെയ്യം, തെയ്യത്തിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ചേപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, ചെമ്പേരി തുടങ്ങിയ മലയോര മേഖലയിൽ ആണ് ഷൂട്ടിംഗ് നടന്നതെന്ന് തോന്നുന്നു. അപ്പം കാസർഗോഡ് നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഇതൊരു മലയോര മേഖലയാണല്ലോ. അതെ അതെ. അപ്പൊ എന്ത് തോന്നി അങ്ങനെ ആ ലൊക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ലൊക്കേഷൻ ആയിരുന്നു. ഒന്നാമത് എനിക്ക് കണ്ണൂർ ജില്ല, എനിക്കൊരു പിന്നെ വേറൊരു നാടല്ല കണ്ണൂർ എന്ന് പറയുന്നതാണ്. ശരിക്കും ഞാൻ ഇവിടെ ജനിച്ചില്ലാന്നേയുള്ളൂ. എന്തായാലും സുനിലിന്റെ ഈ സിനിമ, അതെ എന്റെ അല്ല നമ്മുടെ എല്ലാവരുടെയും സിനിമ, അങ്ങനെയല്ല ഒരു നായകൻ എന്നുള്ള നിലയിൽ, അതെ അതെ, ഒരു എല്ലാവരും കാണണം. കണ്ട് നമ്മുടെ നാടിന്റെ സ്വന്തം സിനിമയാണ്. നമ്മുടെ നാട്ടുകാരാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക. മുഗൾ പരപ്പിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അല്ലേ? പേരെന്താണ്? അനുഷ. അനുഷ, എവിടെ വീട്?
നമ്മളൊക്കെ നാട്ടുകാരാട്ടാ. ഈ നാട്ടിലുള്ളവരാണ് ഇതില് ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ആളുകൾ. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അവിടെ പോയപ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഫിലിമിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ എനിക്കൊരു ഹോംലി എൻവയോൺമെന്റ് തന്നെയാണ് ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച ചന്ദ്രദാസൻ സാറും പിന്നെ രജിതാന്റെ ഒക്കെ ആയിരുന്നു. അവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നല്ല കംഫർട്ട് ആയിരുന്നു. വൈകാതെ തന്നെ മുഗൾ പരപ്പിലൂടെ ഒരു നായികയായിട്ട് സിനിമാ ലോകത്ത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായി വന്ന ഒരു ഫിനോമിനിയാണ് സിനിമ, പലതും സക്സസ്സായി. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സക്സസ് സിമ്പിൾ കണ്ടിട്ട് വന്നതല്ല. എൻ്റെ കഥയുടെ കഥാപശ്ചാത്തലവും എല്ലാം ഈ നാട്, ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത്, ഈ നാടിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. കണ്ണൂരിൻ്റെ മലയോര ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയാണ് മുഗൾ പരപ്പ്. എത്ര മനോഹരമാണ് നമ്മുടെ മലയോര മേഖല, അല്ലേ? കണ്ണൂരിൻ്റെ മലയോര മേഖല. അല്ല, അത് ഞാൻ പത്രപ്രവർത്തനമാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നു പോകും, കൊച്ചി താമസിക്കുന്നു. നമ്മളെക്കാളൊക്കെ മനോഹരമായ, നമ്മുടെ നാട്ടിൽ മനോഹരനായ ഒരു പിന്നെ പുതിയൊരു വ്ളോഗർ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമ്മൾ ഏതെങ്കിലുമൊക്കെ വർക്കിലാണല്ലോ കണ്ടുകൂടേണ്ടത്, അല്ല വെറുതെ വന്ന് ഒരു വർക്കിലിടയ്ക്ക്. അപ്പൊ ശ്രീനിയാലെ കൂടെ അത്ര ചില്ലറക്കാരനല്ല. ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ഡയറക്ടർ ഞാൻ പോലെ തന്നെ ആരാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും മുഗൾ പരപ്പിന്റെ ഒരു പ്രമേയം, മുഗൾ പരപ്പ് പിന്നെ ബ്ലാസ്റ്റിംഗ് വില്ലേജ് സ്റ്റോറി ഫ്രം എ ബ്ലാസ്റ്റിംഗ് വില്ലേജ് കോൾഡ് കുറുവാക്കുന്ന്. കുറുവാക്കുന്ന് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലെ ഒരു മലയുടെ രണ്ടു വശത്തു നിന്നും തുരന്നു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണയ്ക്കും കോറയ്ക്കും ഒക്കെ ആയിട്ട് ജീവിതം മാറ്റിവെച്ച കുറേ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ഗ്രാമമാണ് കുറുവാക്കുന്ന്. അവിടുത്തെ ഒരു തെയ്യക്കാരൻ, ആ തെയ്യക്കാരൻ്റെ അന്തസംഘർഷങ്ങൾ, അവൻ അദ്ദേഹവും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, മകൻ്റെ പുതിയ കാലത്തെ ജീവിത ശൈലികൾ, ഇതെല്ലാം കൂടെ ചേർന്ന് അവൻ്റെ പ്രണയങ്ങൾ, അവൻ്റെ ആഘോഷങ്ങൾ, അവൻ്റെ ആചാരങ്ങൾ, ആ ഗ്രാമത്തിൻ്റെ റിച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു കണ്ണൂരിൻ്റെ സ്വന്തം സിനിമയാണ്. കണ്ണൂരിൻ്റെ ഭാഷയാണ്. കണ്ണൂരിൽ നിന്നുള്ള, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് കലാകാരന്മാരെ ഗ്രൂം ചെയ്ത്, കുട്ടികളെ അതുപോലെ തന്നെ പല പ്രായത്തിലുള്ളവരെ ഗ്രൂം ചെയ്ത് അവർക്ക് വർക്ക്ഷോപ്പ് കൊടുത്ത്, ആ വർക്ക്ഷോപ്പിന് പക്ഷേ അത്രയും ഘട്ടം വരുമ്പോൾ നമ്മൾ ഇപ്പം രഞ്ജു കാർത്തിയാനി എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ ആളാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്ത്, അവരെയും ഒപ്പം സീനിയർ ആയിട്ടുള്ള താരങ്ങൾ, മാമുക്കോയ ഉണ്ടായിരുന്നു, മാമുക്കോയ മരിച്ചുപോയി, സങ്കടകരം, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്. പിന്നെ ഒരുപാട് താരങ്ങൾ, ലിഷോയി, മജീദ്, ബിന്ദു കൃഷ്ണ, നുണ്ണിരാജ് ചെറുവത്തൂർ, അതുപോലെ തന്നെ ചന്ദ്രദാസൻ മാസ്റ്റർ, ലോകധർമ്മയുടെ സാരഥിയാണ്. പ്രശസ്തരായ ഒരുപാട് അഭിനേതാക്കളുടെ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു. കാണാൻ കുട്ടികളാണെങ്കിലും ഇവർ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളാണ്. ആദിത്യ, ഹായ്. ആദിത്യൻ അടിപൊളിയാണ്. ആദിത്യൻ കുറേ സിനിമകളിൽ അഭിനയിച്ചു അല്ലേ? എത്ര സിനിമയിൽ അഭിനയിച്ചു? ഞാൻ 5 സിനിമകൾ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്താണ് അവാർഡ് കിട്ടി? എനിക്ക് 4 അവാർഡ് കിട്ടി. 5 സിനിമ ചെയ്തപ്പോൾ 4 അവാർഡ് കിട്ടിയോ? ഷോർട്ട് ഫിലിം അല്ലേ? അതുപോലെ തന്നെ മലയാളം പടത്തിൽ അല്ലാതെ തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് പടമാണ്? ഡെക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. മുഗൾ പരപ്പിലൂടെ അങ്ങനെ ജാൻവി എന്ന കഥാപാത്രം വരികയാണല്ലേ. അടിപൊളി, സന്തോഷമുണ്ടോ? എവിടെ പഠിക്കുന്ന മോള്? കാസർഗോഡ് ജില്ലയിലാണ്. തച്ചങ്ങാട് അല്ലേ? ഏത് സ്കൂളാണ്? അഭിനയിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു അഭിനയൊക്കെ? നല്ല സുഖമായിരുന്നു. അവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. എന്തായിട്ടാണ് ഇതിനകത്തുള്ളത്? ഞാന് ഏച്ചിന്റെ അനിയനായിട്ടും പിന്നെ നടീന്റെ ഏച്ചിന്റെ അടിപൊളി അല്ലേ. സിനിമ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്.
കൂട്ടുകാരോടൊക്കെ പറയില്ല സിനിമ കാണണമെന്ന്. അതാ അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങൾ ഈ സിനിമയിൽ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും കേട്ടോ, കുറെ കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഈ സിനിമ കാണണം, മുഗൾ പരപ്പിൽ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ, അല്ലേ അടിച്ചു പൊളിക്കണം. ഇവരുടെ ഈ മുഗൾ പരപ്പിൻ്റെ പ്രമേയം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. ഇത് ശരിക്കും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ മലയോര മേഖലയിൽ ഒരുപാടുണ്ട്. ചില മലകൾ തുരന്ന് 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 ആ മലകൾ പാടെ അപ്രത്യക്ഷമാവുകയാണ്. ഈ കണ്ണൂർ വിട്ട് ഏതാണ്ട് കർണാടകത്തിലേക്ക് പോകുന്ന ഒരു വഴിയിൽ ഒരു ഞാൻ കണ്ടു ബ്ലാസ്റ്റിംഗ് ജില്ല തന്നെയുണ്ട്, അതായത് ഖനനം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ചെറുകിട തരത്തിലുള്ള വിഷയങ്ങളല്ല ശരിക്കും ഇതിന് മേലെ ഒരു വലിയ തരത്തിലേക്ക് കോർപ്പറേറ്റ് വൽക്കരിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ സിനിമ റിലീസാകണം അല്ലേ, അടിപൊളി സെറ്റാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അഭിനയിക്കുന്നുണ്ട് അല്ലേ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ പിന്നെ പലർക്കും സ്ക്രീനിൽ വരണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും അത് മനസ്സിലാകും, പിന്നെ അതിന് അവസരം കിട്ടാൻ. ഇതിലുള്ള എനിക്കുള്ളൊരു പ്രത്യേക സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ ഈ കണ്ണൂർ കാസർഗോഡ് മേഖലയിലെ നൂറോളം ആൾക്കാർ മുഖം കാണിച്ചു ക്യാരക്ടറുള്ളത് തന്നെ പലരും ചെയ്തു, പലരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതവര് പിന്നെ ഇതിൻ്റെ ഒരു സന്തോഷം തന്നെ വേറെ. ആദ്യമായിട്ടാണെങ്കിലും സിനിമ നിർമ്മിക്കുന്നത്, സിനിമ നിർമ്മിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും കരുതുക. സിബി പടിയറ എൻ്റെ സുഹൃത്താണ്, ഞങ്ങളൊന്നിച്ച് പേഡിഗ്രിക്ക് ഒന്നിച്ച് ശ്രീകണ്ഠ എസ് എസ് കോളേജിൽ ഒരു ബാച്ച് പഠിച്ചത്. അപ്പോൾ ആ ഒരു ബന്ധം അന്നേ പുള്ളി സാഹിത്യത്തിലൊക്കെ വാസനയുള്ള കഥാ കവിത എഴുതുന്ന വാസനയുള്ള എനിക്കെന്തോ അതിലൊരു വാസനയുള്ളത് കൊണ്ടാണെന്നില്ല സിബി ഇങ്ങനെ പ്രൊപ്പോസൽ വന്നിട്ട് വന്നോന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു പരിസ്ഥിതി ഒരു പശ്ചാത്തല ഒരു പ്രമേയമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് പരിസ്ഥിതി പ്രമേയമാകുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും പരിസ്ഥിതിയോടൊപ്പം തന്നെ ജീവിതവും പറയുന്നുണ്ട്, പ്രണയം പറയുന്നുണ്ട്, തെയ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന സാധാരണ ഒരു കഥ, ആ കഥ ഡെവലപ്പ് ചെയ്ത് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകാൻ ഇടയാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന അടയാളപ്പെടുത്തുന്നു അല്ലേ. ആണ് സുനിൽ സൂരിയാണ് ഇതിനകത്ത് നായക കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തിങ്കളാഴ്ച നിശ്ചയത്തിലൂടെ വന്നയാളാണ്. അതുപോലെ അപർണ ജനാർദ്ദനൻ കാസർഗോഡുകാരിയാണ്. അപർണ പല മലയാള പടങ്ങളുടെയും ഭാഗമാണ്, പക്ഷേ തെലുങ്കിൽ രണ്ട് പടങ്ങളിൽ നായികയാണ്. അപ്പോൾ അപർണയാണ് ഞങ്ങളുടെ നായികയായിട്ട് വന്നത്. റിലീസ് നമ്മൾ ഓഗസ്റ്റിൽ ഉണ്ട്, ഈ ഓഗസ്റ്റ് മാസം പകുതിയോടെ എന്തായാലും ഉണ്ട്. നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകളിൽ വരും തീർച്ചയായിട്ടും. മൂന്ന് സിറ്റി, പിന്നെ ഞാൻ ഇവിടെ വരാറുണ്ട് സിനിമ എന്റെ തന്നെ ഒരു സിനിമ അവിടെ മൂന്ന് തിയേറ്ററുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടും. ഒരുപാട് സന്തോഷം, വളരെ സന്തോഷം ശ്രീനിയെ പരിചയപ്പെടാനും. എന്തായാലും ഇതൊരു സംഭവമാണ്, സംഭവങ്ങളിലേക്കുള്ള നമ്മുടെ ഉയർച്ചയിലേക്കുള്ള സഞ്ചാരത്തിന്റെ തുടക്കമാണ്. സിബിചേട്ടൻ ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സിബിചേട്ടൻ ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന പടമാണ് മുഗൾ പരപ്പ്, പക്ഷേ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പിന്നണി. തീർച്ചയായും ഇരകത്തുണ്ട്. എന്തായാലും ഈ പടം എല്ലാവരും കാണുക. ഈ പടത്തിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാർക്കും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ, നമസ്കാരം.